പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പ്രതികാരവുമായി ശ്രേയ മുന്നോട്ട് പോയിരിക്കുകയാണ്. ആരതിയെ ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തീരുമാനമെടുക്കുന്ന കാർത്തികിന്റെ അമ്മ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു. കാർത്തികിന്റെ അമ്മയെ ആദ്യം അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനായി ആരതി ശ്രമിക്കുന്നുവെങ്കിലും ആരതിയെ കണ്ട് ക്ഷമ ചോദിക്കുന്നതിനു വേണ്ടിയാണ് താൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കാർത്തികിന്റെ അമ്മ വ്യക്തമാക്കുന്നു. പക്ഷേ കാർത്തികിന്റെ അമ്മ കാരണമാണ് തന്റെ കുടുംബം തകർന്നു പോയത് എന്നും തനിക്ക് തന്റെ എല്ലാവരെയും നഷ്ടപ്പെട്ടത് കാർത്തികിന്റെ അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതു മുതലാണ് എന്നും വ്യക്തമാക്കുന്ന ആരതി അതുകൊണ്ട് തന്നെ തനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്ന പ്രശ്നങ്ങളെല്ലാം ആരതി വ്യക്തമാക്കിയതിനെ തുടർന്ന് ആരതിയുടെ കാലു പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് കാർത്തികിന്റെ അമ്മ വ്യക്തമാക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെയൊന്നും ആവശ്യമില്ല എന്നും പക്ഷേ ഇതെല്ലാം തന്റെ തലവിധിയായിരിക്കുമെന്നും വ്യക്തമാക്കുന്ന ആരതി തൽക്കാലത്തേക്ക് കാർത്തികിന്റെ അമ്മയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തിയ കാർത്തികിന്റെ അമ്മ കാർത്തികിനോട് താൻ ആരതിയെ ചെന്ന് കണ്ടിരുന്നു എന്ന് പറയുകയും താൻ ഇപ്പോൾ ആരതിയെ മനസ്സിലാക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുകയും താൻ ആഗ്രഹിക്കുന്നത് കാർത്തിക് വീണ്ടും ആരതിയെ വിവാഹം കഴിക്കണം എന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ശ്രേയയുമായുള്ള കുടുംബജീവിതം അധികം മുന്നോട്ട് പോകുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുമുള്ള കാര്യം വ്യക്തമാക്കുന്ന കാർത്തികിന്റെ അമ്മ പണത്തോടുള്ള തന്റെ ഭ്രമം അവസാനിച്ചുവെന്നും സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും അതിനായി ആരതിയെ താൻ ഒരു തവണ കൂടി ചെന്നുകണ്ട് സംസാരിക്കാനാണ് ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ശ്രേയ കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് ശ്രേയ പ്രതികാരവുമായി ആരതിയുടെ പിറകെ പോകാൻ തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്ന് ആരതി അറിയാതെ ആരതിയെ ഫോളോ ചെയ്യുന്ന ശ്രേയ ആരതിയുടെ ഫോട്ടോ എടുക്കുകയും തന്റെ സുഹൃത്തിന് കൈമാറിയതിനു ശേഷം ഇവളെ നിരീക്ഷിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഈ കാര്യം താനേറ്റുവെന്ന് വ്യക്തമാക്കുന്ന ശ്രേയയുടെ സുഹൃത്ത് ബാക്കി കാര്യങ്ങൾ വഴിയെ നടത്താമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേസമയം ഉണ്ണിരവി വർമ്മയുടെ സുഹൃത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ഉണ്ണിരവി വർമ്മയെ ചെന്ന് കണ്ട് അത് ജിതേഷിന്റെ പേരിലല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഉണ്ണിരവി വർമ്മയും ശരത്തും ചേർന്ന് ജിതേഷിനെ വഴി തടയുകയും സത്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ജിതേഷ് ആദ്യം സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ജിതേഷിനെ മർദ്ദിക്കുന്ന അവർ ജിതേഷിനെയും കൊണ്ട് ഉണ്ണിരവി വർമ്മയുടെ സ്ഥലത്തേക്ക് പോയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി ജിതേഷ് തയ്യാറാവുകയും സേതുലക്ഷ്മി താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ശരത്തിന്റെയും ഉണ്ണിരവി വർമ്മയുടെയും വരവ് സേതുലക്ഷ്മിയെ ഞെട്ടിച്ചു കളയുന്നു. Do like, share and subscribe.